ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് പച്ചടിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. മധുര പച്ചടി പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. കാരണം ഇതിലെ മധുരവും പുളിയും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണല്ലേ ഇതിന്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോരം നല്ല ജീരകം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ മിക്സിക്കും അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ആവശ്യത്തിനെന്ന് പറഞ്ഞേ. അത് അരച്ചിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടതാണ് കടുക് ചതച്ചത്. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ കടുകാണ് എടുത്തേക്കുന്നത്. ചതച്ചെണ്ണ എടുക്കുക കേട്ടോ. ഇത് ചിലർ മിക്സിയിലിട്ട് അരക്കാറുണ്ട്. അതിലേറെയൊക്കെ ടേസ്റ്റ് ഇതുപോലെ തന്നെ ചതച്ചെടുക്കുന്നതാണ്. കാരണം അരച്ച് പൊടിയായിട്ട് വരുന്നതും ഇതുപോലെ ചതച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് മാറ്റിവെക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. പഴം എടുക്കുന്ന സമയത്ത് ഒട്ടും പഴുപ്പില്ലാത്ത ടൈപ്പ് എടുക്കരുത്. എന്നാൽ നല്ല പഴുത്ത് പോയതും എടുക്കരുത്. ഇതിൻ്റെ നടുക്കുള്ള പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മധുരപ്പച്ചടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം മധുരവും എരിവും നല്ല ബാലൻസ് ആയിട്ടായിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 3-ഓ 4-ഓ ഒക്കെ വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. പഴമാണ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴം നല്ല പോലെ ഉടഞ്ഞു വരണം കേട്ടോ. ആ ഒരു പാകത്തിനാണ് ഈ ഒരു പഴം വെന്ത് വരേണ്ടത്. ഇതിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് ഉടക്കുകയും ചെയ്യാം, കുറച്ച് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യട്ടെ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിത് അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ശർക്കര പാനിയാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടുകിൻ്റെ മിക്സും നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതേ ഇതുപോലെ തേങ്ങ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ആറാനായിട്ട് വെക്കാം. നല്ലപോലെ തണുക്കട്ടെ. തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം പുളിയിലെ തൈര് തന്നെ എടുക്കുക. പുളി അത്ര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറക്കാം. ഇനി നമുക്ക് 1 കപ്പ് ആ തൈര് നല്ലപോലെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം തൈരിൽ കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ കൂട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് താളിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത്. നെയ്യിൽ ചെയ്യുന്നത് തന്നെയാണ് ഇത് ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 4-5 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് താളിച്ച് നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ താളിച്ച് ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറന്നിടാൻ നോക്കരുത്. നമ്മൾ താളിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്മെല്ലുണ്ട്. നമ്മൾ താളിച്ച് ഒഴിക്കുമ്പോൾ ആ സ്മെല്ല് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ പഴക്കൂട്ടിലേക്ക് തന്നെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നേരം അടച്ച് വെക്കുന്നത് എന്നിട്ട് ഇതേ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സദ്യയ്ക്ക് വിളമ്പാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മധുരപ്പച്ചടിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ഒരു എരിശ്ശേരിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചേന പച്ചക്കായ വെച്ചിട്ടുള്ള എരിശ്ശേരി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കായാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ശരിക്കും പറയുകയാണെങ്കിൽ 1/2 കപ്പ് കാണും. അതുപോലെ തന്നെ നമ്മളൊരു 1/2 കപ്പോളം ചേനയും കൂടെ ഈ രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പച്ചക്കായയുടെ തൊലി കളയാനൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിത് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തേക്കുന്നത്. ബാക്കി നമുക്ക് മാറ്റിവെക്കാം. ഈ മാറ്റിവെക്കുന്ന തേങ്ങ 1/2 കപ്പ് മുതൽ നിങ്ങൾക്ക് 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് നല്ല തേങ്ങ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാം കേട്ടോ. ഇനി നമുക്ക് 1/2 അരപ്പിലേക്ക് പച്ചമുളക് ചേർക്കാനുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു 1/2 അരപ്പ് തന്നെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ ആ ഭാഗങ്ങളിൽ ഏത് രീതിക്കാണ് അരപ്പ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റായിട്ട് അരയ്ക്കുക. ചില സ്ഥലങ്ങളിൽ കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുക്കാറ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങക്കൂട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം തേങ്ങയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വറുത്തിടുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് 1 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് അത് നല്ല ഇഷ്ടമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ 1/3 തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തെടുത്ത് ഈ ഒരു തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗണിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരവുന്ന സമയത്ത് അതിങ്ങനെ പല സൈസിലാണ് കിട്ടുന്നതെങ്കിൽ അതിനൊരു ടിപ്സ് പറഞ്ഞതാണ്, നമ്മുടെ ഈ തേങ്ങ ഉണ്ടല്ലോ അത് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിരവെടുക്കുന്ന സമയത്ത് നല്ല ഈക്വലായിട്ട് തന്നെ അത് കിട്ടിയുള്ളൂ. ഞാനിപ്പം അങ്ങനത്തെ തേങ്ങയൊന്നും അല്ലാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ വറുത്തെടുത്ത തേങ്ങ നമ്മുടെ ചേന അതുപോലെ കായയുടെ കൂട്ടത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എങ്ങനെ വെക്കുന്നതെന്നുള്ളൂ. അപ്പോൾ പയർ അതുപോലെ പരിപ്പ് ഇതൊന്നും ചേർക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയൊരു എരിശ്ശേരിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ, ആ അരപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കത് ചേർക്കുന്ന സമയത്തൊരു വേറെ രുചിയാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളത് വറുത്തിട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് സദ്യ സ്പെഷ്യൽ രസമാണ് കേട്ടോ. രസം ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. ഈ ടൈപ്പിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം എനിക്ക് സാധാരണ രസം ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ രസം ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഈ രസം ഒഴിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സദ്യയുടെ കൂടെ മാത്രമല്ല അല്ലാത്ത ടൈമിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മല്ലി. ഇതൊക്കെ പൊടിക്കാത്തതാണ്. ഇത് നമ്മൾ ഇതുപോലത്തെ ഈ കല്ലുണ്ടല്ലോ, ഈ കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. കാരണം പൊടിയല്ല നമുക്ക് രസത്തേക്ക് വേണ്ടത്, ഇതുപോലെ ചതച്ചെടുത്ത പരുവാണ് നമുക്ക് രസത്തിനായിട്ട് ഉപയോഗിക്കുന്ന മസാല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഒരിക്കലും നമ്മളത് ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കരുത്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു രസത്തിന് ആ ഒരു ടേസ്റ്റും വരുള്ളൂ. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതേ ചതക്കല്ലിലേക്ക് തന്നെ 1/10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എരിവില്ലാത്ത മുളകാണെങ്കിൽ അതിനനുസരിച്ച് 4 എണ്ണം വരെയൊക്കെ നിൽക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതും നമ്മൾ ചതച്ചിട്ട് ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഈ 2 സംഗതികളും നമ്മൾ ആദ്യം ഒന്ന് രസം ഉണ്ടാക്കുന്നതിൻ്റെ മുൻപായിട്ട് ഒന്ന് മാറ്റിവെക്കേണ്ട സംഗതി. ആദ്യം തന്നെ നമ്മളിത് ചതച്ച് റെഡിയാക്കി വെച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് വേറൊരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 തക്കാളി ഉണ്ടല്ലോ, നല്ല പഴുത്ത തക്കാളിനെ എടുക്കാനായിട്ട് നോക്കട്ടോ. ഈ പച്ച തക്കാളി ഒന്നും എടുക്കാതെ നല്ല പോലെ പഴുത്തത് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നിരടിയെടുക്കുക, നല്ല പോലെ ഒന്ന് നിരടിയെടുക്കുക. ഇതാണ് കേട്ടോ ഈ ഒരു രസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ പുളി ഉണ്ടല്ലോ, അതിലെ ആ കുരുവും എല്ലാം മാറ്റിയിട്ട് അതും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഒരു തക്കാളിയിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് നിരടി വെക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ രസത്തിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം, അതിലേക്കൊരു പാത്രം വെക്കാം. നല്ല ഒരു കട്ടിയിലെ പാത്രം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നല്ല എണ്ണ വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. വേറെ ഓയിലുകളൊന്നും ഇതിലേക്ക് ഉപയോഗിക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ്. 1/2 കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കുരുമുളക് മല്ലി അതുപോലെ നല്ല ജീരകത്തിന്റെ ആ ഒരു പൊടിയുടെ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചതച്ചെടുത്ത മസാലയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചതച്ചെടുത്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഈ രസത്തിൻ്റെ സ്വാദ് അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനെന്ന് മാത്രം. ലോ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അതുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പുളിയും അതുപോലെ തക്കാളിയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ വെള്ളം, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അറിയാലോ രസത്തേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിലവർക്ക് ഇങ്ങനെ കുറച്ച് കട്ടിക്കായിരിക്കും രസം ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ ലൂസായിട്ടായിരിക്കും ഇഷ്ടം. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വേറെ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു രസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രസം ഒന്ന് തിളപ്പിക്കില്ലേ, നല്ല പോലെ തിളപ്പിക്കും, പക്ഷെ ഈ ഒരു രസത്തിന് ആ ഒരു ഇത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് ഒരിക്കലും ഇടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഈ ഒരു രസം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഈ രസത്തിന്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ, നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഇപ്പൊ കണ്ടല്ലോ ഈ ഒരു തിള വരുന്ന ഒരു സമയമുണ്ടല്ലോ, അങ്ങനെ അവിടെ എവിടെ ആയിട്ട് ഓരോ തിള വരും, ആ തിള വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ തിള വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതങ്ങ് നിന്നോളും. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ വെക്കണമെങ്കിൽ വെക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാം. കാരണം ആ ഒരു തിളം മതി നമുക്ക് ഈ ഒരു രസത്തിന് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയണേ ഈ ഒരു രസം നമ്മൾ തിളപ്പിക്കരുത്, തിളപ്പിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് തിളവന്ന് റെഡി ആയൊക്കെ കിട്ടും, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് ആ ചെറിയ തിള വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നമുക്ക് കാലം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് കാലം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേന ആദ്യം വേണം. ഞാനിവിടെ ഒരു കപ്പ് ചേനയാണ് എടുത്തേക്കുന്നത്. കണ്ടല്ലോ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, വലിയ ടൈപ്പിൽ തന്നെ. അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കായും എടുക്കേണ്ടത്. നേന്ത്രക്കായാണ് എടുത്തേക്കുന്നത്, അതും വലിയ പീസാക്കിയിട്ട് ഇതുപോലെ എടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇത് വേവാൻ ആവശ്യത്തിന് അനുസരിച്ചിട്ട്. കാരണം ചേനയുടെ വേവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശരിക്ക് വെള്ളം ചേർക്കേണ്ടത്. പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ നമുക്ക് ഒരു കപ്പോണ്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് നമുക്ക് അവിടെ വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പും അതുപോലെ തൈരൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പോളം തേങ്ങ ചേരവത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുക്കാൽ ടീസ്പൂണൊക്കെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് തൈരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്, അപ്പോൾ രണ്ട് കപ്പ് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിലെ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേനയും കായും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് വെക്കാനായിട്ട്. മൺചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തൈരുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ കുറുക്ക് കാളം ചെയ്യുന്ന സമയത്ത് തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും, അതായത് ഇത് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ പിരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നമ്മൾ ഇതുപോലെ തിള വരുന്ന വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൈ എടുക്കാണ്ടൊന്നുമില്ല, എന്നാലും ഇടക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എന്നാലാണ് നമ്മൾ ഈ ഒരു തൈര് പിരിയാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ തിള വന്നിട്ടുണ്ട്. ഇനി തിള വന്നാൽ നമുക്ക് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ തൈരിൽ കിടന്നിട്ടാണ് ഈ പച്ചക്കറി നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. കണ്ടല്ലോ തൈര് നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കായയിലേക്കും അതുപോലെ ചേനയിലേക്കൊക്കെ നല്ല പിടിച്ച് വരുന്ന രീതിക്ക് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ തൈരൊക്കെ നല്ല പോലെ കുറുകി വരുന്ന ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ നോക്കിയാൽ നല്ല പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മളിത് എല്ലാം കഴിഞ്ഞ് ഉപ്പ് ചേർക്കുന്നതിലേറെ നല്ലതാണ് ഈ സമയത്തൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് നമുക്കിത് എങ്ങനെയാണ് താളിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് നിങ്ങൾക്ക് നാലോ അഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയുടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ടൈമാണ് ഞാൻ ഇതിലേക്ക് ഉലുവ പൊടിച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് പിഞ്ചോളം ചേർത്ത് കൊടുക്കുക, രണ്ടോ മൂന്നോ പിഞ്ചോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഫ്രഷ് ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് താളിച്ചു വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ് താളിച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കുക, അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന്
പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തന്നെ ഇത് അടച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുറുക്കുകാളൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തൈര് പിരിഞ്ഞ് പോകുന്നില്ല, ഒരു പ്രശ്നമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും നല്ല അടിപൊളി കുറുക്കുകാളൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പച്ചടിയാണ് കേട്ടോ. ഈ ഒരു പച്ചടി വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പോളം മത്തനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം 3 മുതൽ 5 വരെ പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. അതുകൂടെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മത്തൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മുതൽ നമുക്ക് 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. കാരണം ചില മത്തൻ ഭയങ്കര പച്ചയായിരിക്കും. അധികം നമ്മൾ ഒരുപാട് പച്ചയായിട്ടുള്ള ആ ഒരു മത്തൻ എടുക്കരുത്. കുറച്ചൊരു മധുരമുള്ള ടൈപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തൻ വേവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ തവിനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇത് ഞാനിപ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം ഗ്യാസിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ചെടുത്ത കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കണ്ട, കാരണം നന്നായിട്ട് പൊടിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്താൽ മതി കടുക്. നമുക്ക് ചതച്ചെടുത്ത കടുക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടുകിന്റെ രുചി തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചതച്ച കടുക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാൻ ഇവിടെ ഏകദേശം 1.5-2 കപ്പിന്റെ അടുത്തോളം തൈര് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കടക്കോലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തൈര് മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ അടിക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പൾസ് അടിക്കുക. ജസ്റ്റ് മിക്സിയുടെ ഈ പിറക് വശത്തേക്ക് ഒന്നൊന്ന് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയും ഒരു രീതിയിൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തവി വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം മത്തൻ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഈ തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. അത് പ്രത്യേകം നോക്കുക. ഇപ്പോഴാണ് ഇനി നമ്മൾ ഉപ്പിടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഞാനിത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പച്ചടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇനി ഇങ്ങനെ താളിച്ച് വയ്ക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ചൂടാക്കാതെയും ടേസ്റ്റാണ്, ചൂടാക്കിയിട്ടും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ജസ്റ്റ് ഒരു തളങ്ങനെ വന്നാൽ മതി. ആ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യുകയും വേണം. പിന്നെ നമ്മളിത് ചൂടാക്കാൻ പാടില്ല. അധികം തൈര് ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. നമുക്കിത് താളിച്ച് വയ്ക്കാനുള്ള നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നല്ല ജീരകവും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ വേണ്ട. ഞാനിവിടെ ഏകദേശം ഒരു 9 വറ്റൽമുളകോളം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ബോൾ സൈസിലെ ആ ഒരു വറ്റൽമുളകാണ്. നമ്മുടെ സാധാരണ സൈസിലെ വറ്റൽമുളകാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അത് ചേർക്കുമ്പോൾ ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ കൂടെ അതിലേക്ക് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് താളിച്ച് മത്തലിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്തിനാ നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ആ നമ്മൾ ഈ താളിച്ച് ഒഴിക്കുന്ന ആ സമയത്തുണ്ടല്ലോ, അപ്പം തന്നെ ഇളക്കരുത്. അപ്പം തന്നെ ഇളക്കിയാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പുറത്തേക്ക് പോകും. അതിന് വേണ്ടി നമ്മൾ താളിച്ച് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോൾ ആ ഫ്ലേവർ അതിൽ തന്നെ, ആ കടുകിൻ്റെ ഒക്കെ വറുത്ത ഫ്ലേവർ ഉണ്ടല്ലോ, അത് അതിൽ തന്നെ അങ്ങനെ കിടക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. ഈ കൂട്ടുകറി തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലർ പച്ച തേങ്ങ കുറച്ച് അരച്ച് ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ചിലർ ഈ ഒരു വറുത്ത തേങ്ങയിൽ നിന്ന് തന്നെ അരച്ചിട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. രണ്ടും നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതും ഇതും തമ്മിലെ ഡിഫറൻറ് എന്താവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ തലേന്ന് 1 കപ്പോളം കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കറുത്ത കടലയാണ്. കറുത്ത കടലയും വെള്ളക്കടലും എടുക്കുക കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കുക. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ കടലേക്ക് പിടിക്കാനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കടല നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അപ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു മസാല ചെയ്തെടുക്കുന്നുണ്ട്, കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള മസാല. അതിനുവേണ്ടി നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത്, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ എരിവുള്ള കുരുമുളകാണെങ്കിൽ നമ്മളൊന്ന് കടിച്ചു നോക്കുക. അങ്ങനെ നല്ല എരിവില്ലതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് കേട്ടോ, ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇതിലേക്ക്
ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ കുരുമുളകൊക്കെ വറുത്തെടുത്താണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുരുമുളക് പൊടി അതുപോലെ ഇടുകയാണല്ലോ ചെയ്യാറ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമുക്ക് അവസാനേ ഇനി ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഈ കടലയിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേന, അതുപോലെ കുമ്പളങ്ങ, പച്ചക്കായ, ഇതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതെല്ലാം തുല്യ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1.5 കപ്പോളം നമുക്ക് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കഷ്ണം കായവും അതുപോലെ ഇത്രയും ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് കുക്കറിൽ വിസിൽ വരിച്ച് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം. നമുക്കറിയാലോ ചേനയൊക്കെ കുക്കറിൽ വേവിക്കുമ്പോൾ എത്ര വിസിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതുപോലെ പച്ചക്കായൊക്കെ 1-2 വിസിൽ കൊണ്ട് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. അതല്ല നമുക്ക് തുറന്ന് വെച്ചിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കുക കേട്ടോ. നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഉഴുന്നിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചിലർക്ക് ഈ കൂട്ടുകറിയിൽ ഉഴുന്ന് വല്ലാണ്ട് കടിക്കണ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയ തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ചെറിയ തേങ്ങ എടുത്തത് 1 തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ തേങ്ങയല്ല, എന്നാലും ചെറിയ തേങ്ങയല്ല, അതിൻ്റെയൊക്കെ ഒരു 2-ന്റെ ഇടയ്ക്കുള്ള ഒരു തേങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു തേങ്ങ മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പം നമുക്ക് കൂട്ടുകറിക്കുള്ള വറവ് അറിയാമല്ലോ, നല്ല പോലെ വറുത്തെടുക്കണം. അപ്പം ഈ വറുക്കണ സമയത്ത് അങ്ങനെ അടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ചൂടുകട്ടിലെ പാത്രം തന്നെ എടുക്കുക വറുക്കാനായിട്ട്. ഇനി കണ്ടല്ലോ, ഈ ഒരു ചുവപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വറവ് നിർത്താം. ഇനി നമ്മൾ സാധാരണ കൂട്ടുകറിക്ക് പച്ച തേങ്ങ കുറച്ച് അരച്ചെടുക്കൂലേ, അതിന് പകരം നമ്മൾ ഈ വറുത്ത തേങ്ങയിൽ നിന്ന് തന്നെ 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരച്ച് അവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറി ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ. അപ്പം ഈ ഒരു പച്ചക്കറിയിലേക്ക് നമ്മൾ ഈ അരച്ച ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പച്ചത്തേങ്ങയാണ് അരക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ വറുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റിയിട്ട് അരക്കുന്നവർക്ക് അങ്ങനെയും അരക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടി ഉണ്ടല്ലോ, കുരുമുളക് ഒക്കെ ചേർത്തിട്ട് നല്ല ജീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മൊത്തം ചേർത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ഈ സമയത്ത് നോക്കുക ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് അതും കൂടെ നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങേൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു കുറച്ച് നെയ്യും കൂടെ ചേർത്തെടുക്കുക. 1/2 ടേബിൾ സ്പൂണോളം മതിയാവും. ഈ നെയ്യിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കുറച്ച് നല്ല ജീരകം ഈ സമയത്ത് കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം, അതുപോലെ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറീൻ്റെ ആ കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ആ മസാലയും എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചതും എല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ തേങ്ങയും ഈ ഒരു പച്ചക്കറിയുടെ ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തീയിലിങ്ങനെ വെച്ചു കൊടുക്കുക. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അധികം കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊട്ടിയിട്ട് കുറച്ച് നേരം അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയലായാലോ, നല്ല ടേസ്റ്റിയാണ് ഈ രീതിയിൽ നമ്മൾ അവയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. അവയിലുണ്ടാക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് പോകാറുണ്ട് കഷ്ണങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊന്ന് ആദ്യം ചതച്ചെടുക്കണം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ജീരകം ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകും ചേർത്തിട്ട് ഇതുപോലെ വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്, തരുത്തരപ്പായിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഞാൻ ഈ ഒരു ബൗളിന് ചേനയും വെള്ളരിക്കും ഈ ഒരു ബൗളിന് നിറയെ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയാണ് ബാക്കി എല്ലാ കഷ്ണങ്ങളും എടുത്തേക്കുന്നത് കേട്ടോ.
പയറ്, വഴുതന, അതുപോലെ പച്ചക്കായ, ക്യാരറ്റ് ഇതൊക്കെ ഇതിൻ്റെ പകുതി വീതമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വരുന്നത് മുരിങ്ങക്കോലാണ്. അപ്പോൾ മുരിങ്ങക്കോൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ അതും ഏകദേശം ഒരു അര ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കാട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും താഴെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്തിനാ കറിവേപ്പില ഇടുന്നത് വെച്ചാൽ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചേന വേവാൻ വേണ്ടി മാത്രം അല്പം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു കാ കപ്പ് പോലും ഇല്ല, ആ രീതിയിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളരിക്കുക, പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചക്കായ മാത്രം താഴെ വരാത്ത വീതം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം പച്ചക്കായ താഴെ വന്നാൽ പെട്ടെന്ന് അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇത് ആവി കയറ്റുന്ന സമയത്ത് പച്ചക്കായ മുകളിൽ വരട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇളക്കുന്ന സമയത്ത് മാത്രം അത് താഴേക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇവിടെ മുളക് പൊടിയൊക്കെ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ദേ ഇതുപോലെ കണ്ട നല്ല പോലെ ആവി വന്നിട്ടുണ്ട്, വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ചേന ഇത്തരത്തിൽ വേവിച്ചാൽ വെന്ത് കിട്ടുമെന്ന്. ഉറപ്പായിട്ടും വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മുടെ മഴക്കാലത്തുള്ള ചേന പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ വേനൽക്കാലത്താകുമ്പോൾ ചേന കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരും. ഞാൻ ഈ സമയത്താണ് നമ്മളിപ്പോൾ ആദ്യം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ തുറന്നു കൊടുത്തിട്ടോ. എന്നിട്ടാണ് ഞാൻ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുന്നത്. കാരണം മുരിങ്ങക്കോലിൻ്റെയൊക്കെ ആ ഒരു നല്ല പോലെ വേവാതെ കുറച്ച് വേവ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അവിയൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പച്ചമുളക്, കറിവേപ്പില, നല്ല ജീരകം, തേങ്ങ, ഇതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അവിയലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും തേങ്ങ കൂടാൻ പാടില്ല. തേങ്ങ കൂടിയാൽ നമ്മളിപ്പോൾ ഈ ചക്ക കൂടാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവിയലിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം ആ രീതിയിൽ തേങ്ങ നിങ്ങൾ ഒരിക്കലും കൂടി എടുക്കാൻ പാടില്ല. എന്നാലും കുറഞ്ഞാലും പ്രശ്നമില്ല, കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു അര ബൗളോളം നമ്മുടെ തൈര് എടുക്കുക, നല്ല കട്ടിയുള്ള തൈര് തന്നെയായിരുന്നു. അപ്പം അത് നന്നായിട്ട് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിന് തന്നെയായിരുന്നു നമ്മുടെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിന് തന്നെയാണ് ഞാൻ തൈര് അര കപ്പ് തൈര് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ പുളി നോക്കുക, ചില തൈര് നല്ല പുളിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നോക്കിയിട്ട് വേണം അത് ഒന്ന് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് കീറി ഇട്ട് കൊടുക്കുക നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നാൽ അതിൻ്റെ ആ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പച്ച രുചിയാണ്. കഷ്ണങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് ഓവറായി വെന്ത് കുഴഞ്ഞ് വരുന്ന ഒരു പാകത്തിനാവരുത് അവിയലിൻ്റെ രുചി വരേണ്ടത്. ഏകദേശം നമ്മൾ ഈ ഒരു വേവിലാണ് അവിയൽ എടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ രീതിയിൽ നമ്മൾ അവിയൽ തയ്യാറാക്കുമ്പോൾ. അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി, തീർച്ചയായിട്ടും അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി കുഴഞ്ഞ് എടുക്കാതെ ഈ പരുവത്തിൽ നമ്മൾ അവയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ശർക്കര വരട്ടിയാണ്, ശർക്കര വരട്ടി എന്ന് പറയും, അതുപോലെ ശർക്കര ഉപ്പേരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഒരു ശർക്കര വരട്ടി എന്ന് പറഞ്ഞാൽ. അത്ര വലിയ പാടൊന്നും ഇല്ലത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചക്കായ കേട്ടോ. പച്ചക്കായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേന്ത്രക്കായ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്, അതിൻ്റെ പച്ച. അപ്പോൾ ഇത് കായ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ തീരെ മൂപ്പത്താത്ത ടൈപ്പ് എടുക്കരുത്, എന്നാലോ നല്ല മൂപ്പത്തിയതും എടുക്കരുത്. അത് നമ്മൾ പഴുപ്പിക്കാൻ വെക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അത്രക്ക് മൂപ്പത്തിയതും എടുക്കേണ്ട. അതിൻ്റെ രണ്ടിൻ്റെ ഇടക്കുള്ള ഒരു മൂപ്പാണ് കറക്റ്റ് പാകറ്റിൽ നിന്ന് നമുക്ക് കിട്ടുക കേട്ടോ. കാരണം നല്ല മൂപ്പത്തിയതാവുമ്പോൾ നമുക്ക് അതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ വേവാൻ ഭയങ്കര പാടായിരിക്കും. മൂപ്പില്ലാത്തതാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരത്തുമില്ല. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന്
ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വര കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അത് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഒരു തൊലിയും പെടാതെ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനതൊന്ന് കേക്കി എടുക്കുന്നുണ്ട്. കേക്കി എടുത്ത് ആദ്യം ഒന്ന് ഇങ്ങനെ സാദാ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ കേക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം അവിടെ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി കൂടെ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജീരകമാണ് എടുത്തേക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ ജീരകം. അതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക മാത്രം എടുക്കുക. ഏലക്കയുടെ രുചി ശർക്കര ഉപ്പേരിൽ ചിലർക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നും വെക്കാം, അതല്ലെങ്കിൽ ഒരു രണ്ടെണ്ണെങ്കിലും എടുക്കുക കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് ഇതിൻ്റെ രുചി. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കായ ഉണ്ടല്ലോ, ഒരുപാട് നേരം ഒന്നും വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് ഒന്ന് കേക്കി കൊടുത്താലും മതി. എന്നാലും അതിൻ്റെ കറ നന്നായിട്ട് പോയി കിട്ടും. എന്നിട്ട് ഇതേ ഈ ഒരു കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. തീരെ കനം കുറയാനും പാടില്ല, എന്നാലും നല്ല കട്ടി വേണ്ട. നല്ല കട്ടിയാകുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, കാരണം കുറേ നേരം നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിൽ തന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് കേക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു ഉള്ളിലും ഉണ്ടാവുമല്ലോ ഒരു കറ, അതും കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് കൊട്ടയിലൊന്ന് വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നാലച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ കായ എടുത്തത് നാലെണ്ണ ആയിരുന്നു. അപ്പം നമ്മുടെ കായയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ എണ്ണ ഒന്നോ രണ്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ കൂട്ടി കുറക്കൊക്കെ വേണ്ടി വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കായ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊരു രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അത് നമ്മളിങ്ങനെ ഇടുക, കാരണം ഇങ്ങനെ തവിയിൽ വെച്ചിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ കൈ വെച്ചിട്ട് ഇടുമ്പോൾ അത് തെറിക്കാനൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തവിയിൽ ഇട്ടിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ആദ്യം ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം തീയിന്. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, അതിന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ കട്ടിക്കാണ് അരിഞ്ഞത്. അപ്പോൾ ഇത് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കായൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്ന സമയം ഞാൻ അതിലേക്ക് കുറച്ചൊരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒന്നുകൂടെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊങ്ങി വരുന്ന പാകം തന്നെയാണ് ഇതിൻ്റെ ഒരു കണക്ക്, ഇത് വെന്ത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പൊങ്ങിയതിന് ശേഷം കുറച്ചൊരു കൂടെ വെച്ചിട്ടുണ്ട്, അത് ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ വറുത്ത് കോരി നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടല്ലോ, അതന്നെയാണ് കേട്ടോ അതിൻ്റെ പാകം. ആ ഒരു നല്ലൊരു കിലുക്കുള്ള സൗണ്ട് വരണം, എന്നാലേ അത് വെന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് കഴിച്ചു നോക്കുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് വേറൊരു ചട്ടിലേക്ക് വെക്കുക. നമ്മൾ എടുക്കുന്ന ചട്ടി നല്ല കട്ടിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കൊന്നും എടുക്കാൻ നോക്കരുത് കേട്ടോ, കാരണം നമ്മൾ കായ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് അവിടെ ഇവിടെയൊക്കെ പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക. ഇതുപോലെ കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ശർക്കര പാനി നമ്മൾ ഇതുപോലെ ഉണ്ടല്ലോ ഒരു നൂൽ പരുവ ആവുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ടതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇളക്കാണ്ടിരിക്കാൻ പാടില്ല, കാരണം ഇതിങ്ങനെ തമ്മിൽ ഒട്ടി മാത്രം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതുപോലെ ശർക്കര ഇങ്ങനെ ടൈറ്റായി വരുന്നതിനനുസരിച്ച് ഇത് ഇതിൽ ഈ ഒരു കായമേൽ ഇതിങ്ങനെ കോട്ടായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയി വരുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളുണ്ടല്ലോ, നല്ല ജീരകം അതുപോലെ ഏലക്കയൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ, അത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് രുചിച്ച് നോക്കാം, ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും നമുക്ക് ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ചുക്കുപൊടിയും ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ശരിക്കും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചിലവർ അരിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്, ഇതിങ്ങനെ ഇതിലെ കോട്ട് ചെയ്ത് വരാൻ, പെട്ടെന്ന് കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതിനൊന്നും ആവശ്യം ശരിക്കും ഇല്ല. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചുക്കുപൊടിയും അതുപോലെ ജീരകപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും, ഇതുപോലെ തന്നെ നമ്മൾ കോട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് സമയം മാത്രം ചുക്കുപൊടിയും അതുപോലെ നമ്മുടെ ജീരകപ്പൊടിയും ചേർത്താൽ പെട്ടെന്ന് തന്നെ കോട്ടായി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ആയിട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു പുളിയിഞ്ചി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി തോന്നുന്നുണ്ടാവും, കാരണം ഇങ്ങനെ പച്ചമുളക് സാധാരണ പുളിയിഞ്ചിയിൽ ചേർക്കാറില്ല അല്ലേ. പക്ഷെ നിങ്ങൾ ഈ രീതിയിലൊന്ന് പുളിയിഞ്ചി ചെയ്ത് നോക്കണിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പുളിയിഞ്ചി ചേർത്തെടുക്കുമ്പോൾ. കാരണം നമ്മൾ അതുപോലെയാണ് ഈ പച്ചമുളക് ഇതിലേക്ക് ഇടുന്നത്, അത് നമ്മൾ നേരത്തെ അല്ല ചേർക്കുന്നത്. ഈ ഒരു പച്ചമുളക് ചേർക്കുന്ന രീതിക്കും ഉണ്ട് വ്യത്യാസം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ
ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവ നിങ്ങൾക്ക് അതിൻ്റെ രുചി അത്രക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറക്കാം, പക്ഷെ ഉലുവ ചേർക്കണം. ഇതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് അത് രണ്ടൊന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 12 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇഞ്ചി ചേർക്കുമ്പോൾ, ഞാനിവിടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഇഞ്ചിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഇതിൽ അധിക ഇഞ്ചി ഇങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിലേ ചേർത്ത് കൊടുക്കാറുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ ആ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ 1/2 മുതൽ 1 കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ ബ്രൗൺ ആയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് പുളി പീനവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 3 കപ്പോളം പുളി പീനവെള്ളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന പുളിയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലെമൺ സൈസും പിന്നെ കുറച്ചുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പീനെടുത്തിട്ടാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും പീനെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ എടുക്കുന്ന പുളിയുടെ പുളിക്കനുസരിച്ചാണ് ബാക്കി നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയുള്ള പുളിയാണ്. അപ്പം ഈ ശർക്കര ചേർക്കുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് കൂടെ പറഞ്ഞുതരാം. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ അതുപോലെ 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ശർക്കര. അതെന്താ വെച്ചാൽ ഈ ഒരു പുളി നല്ല പുളിയുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നമ്മൾ ചേർക്കുന്ന പുളിയുടെ പുളിക്കനുസരിച്ച് നോക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ശർക്കര ഒന്ന് ആദ്യം 1 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ അത് ആ ശർക്കര അലിഞ്ഞു വരുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിലേക്ക് ഇനി വേണ്ടി വരുമെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ പുളി നല്ല കട്ടിയുള്ള പുളിയാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എനിക്ക് അത്യാവശ്യം ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു വറ്റി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുക. ഈ ഉണ്ട മുളക് ഉണ്ടല്ലോ, ഉണ്ട പച്ചമുളക്, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതെങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളറ്റം മുതൽ താഴറ്റം വരെ ജസ്റ്റ് ഇങ്ങനെ ഒരു കീറിട്ട് കൊടുക്കും, ഒരു ഹോൾ ആയിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഏകദേശം ഒരു വറ്റി വരുന്ന ആ ഒരു സമയത്ത്. കാരണം ഈ ഒരു പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വെന്തിട്ട് ഇതിൽ ഉടഞ്ഞു പോകാൻ പാടില്ല. ഈ പച്ചമുളക് ആ രീതിക്ക് തന്നെ നമുക്ക് കിടക്കണം. അതായത് ഇനി ഈ ഒരു പച്ചമുളകിൻ്റെ ആ പച്ച കളറൊന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് കളറിലേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു പാകം. നമ്മൾ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കാരണം അതിൻ്റെ ആ ഒരു പച്ച രുചി ഉണ്ടല്ലോ, അത് ആ ലാസ്റ്റ് ഇതിലേക്ക് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതുമല്ല ഈ ഒരു പച്ചമുളക് നമുക്ക് ഇതുപോലെ കടിച്ച് തിന്നാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ വെറുതെ കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പരുവം നോക്കുന്നത് കണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല ഒന്നല്ല ഒന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഈ ഒരു പരുവത്തിൽ നമുക്കിത് നിർത്താം കേട്ടോ, തീ ഓഫ് ചെയ്യാം. കാരണം ഇനി ഇത് കുറച്ചുകൂടെ അതായത് പുറത്ത് നിന്നിട്ട് ഒന്നുകൂടെ തണുക്കും. അപ്പോൾ കറക്റ്റ് പാകത്തിന് വരും ഇതിൻ്റെ ഒരു ആ ഒരു തിക്നെസ്. അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഈ ഒരു പുളിഞ്ചി നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുളിഞ്ചി ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ട് നല്ല ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഈ പച്ചമുളകൊക്കെ നമുക്ക് നമ്മുടെ തൈര് മുളകൊക്കെ കഴിക്കുന്നല്ലോ, ആ പരുവത്തിൽ നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് സദ്യയിൽ ഉണ്ടാവുന്ന കായ വറുത്തത് അതല്ലെങ്കിൽ ഏത്തക്ക ഉപ്പേരി ബനാന ചിപ്സ് എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും ഇതിനും ഒരേപോലെ തന്നെയാണ് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന രീതികൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ പച്ചക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നിൽ കയ്യിലായിട്ട് ഒന്ന് വെളിച്ചെണ്ണ തടവ് എടുക്കുക. അതെന്തിനാ വെച്ചാൽ നമ്മുടെ കയ്യിൽ കറ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം. ഇതിൻ്റെ തൊലി പൊളിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മളിത് പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, രണ്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം
ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ഭാഗം വരെ ജസ്റ്റ് ഇതേ കത്തി വെച്ചിട്ട് ഇങ്ങനെ കയറി കൊടുക്കുക. പക്ഷെ ആ കായലേക്ക് അങ്ങോട്ട് എത്തുകയും ചെയ്യരുത്. ഈ തൊലിയിൽ തന്നെ നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുത്താൽ പിന്നെ നമുക്കത് കൈ വെച്ചിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നാലും അതിലേക്ക് അതിന്റെ തൊലികളൊന്നും ഇതിലേക്ക് പിടിക്കത്തുമില്ല. ആ രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ സദ്യക്ക് ശർക്കര ഉപ്പേരിയും അതുപോലെ ഏത്തക്കാപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഒരു സംഗതി രണ്ടിനും ഒരുപോലെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ശർക്കര ഉപ്പേരിക്കുള്ളത് വേറെ മാറ്റി വയ്ക്കുക, പിന്നെ കായ വറക്കാനുള്ളത് വേറെ ആയിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ആ ഒരു സംഗതികളൊക്കെ ഇതുപോലെ തന്നെയാണ് രണ്ടിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മളിത് പൊളിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്കിത് ഇതിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ആ ഒരു ഭാഗം, ആ തുടക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊന്നും നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇതിൽ കറയൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. ഞാനിത് ആദ്യം ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ ഒന്ന് മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കഴുകണം എന്നുള്ളത്. അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വറക്കുന്നതിന് മുൻപ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ നേരെ എണ്ണയിലേക്കാണ് ചെയ്യുന്നത്, അപ്പോൾ എണ്ണ ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ സ്ലൈസർ എപ്പോഴും നല്ല നേരിയ രീതിയിൽ കിട്ടുന്ന രീതിയിലാക്കി വെക്കുക കേട്ടോ. കാരണം അറിയാലോ, ചിപ്സ് എത്രയും നേരിയതാവുന്നതോ അത്രയും ടേസ്റ്റ് കൂടേ ഉള്ളൂ, അത്രയും ക്രിസ്പി ആവേ ഉള്ളൂ. അപ്പം ഞാൻ നല്ല നേരിയതാക്കി വെച്ചിട്ടാണ് ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തിടുന്നത്. കണ്ടല്ലോ, വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്താൽ. ഇങ്ങനത്തെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ കത്തി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ വളരെ തിന്നായിട്ട് അരിയണം എന്ന് മാത്രം, എന്നാലേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലക്കിയെടുത്ത വെള്ളമുണ്ട്. അതിലേക്ക് ഇതേ ഈ കായ കണ്ടല്ലോ, നന്നായിട്ട് വെന്തതിൻ്റെ ഒരു പരുവാണ് മുകളിലോട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. ഈ പൊങ്ങി വന്ന ഈ സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത വെള്ളം ചേർത്തതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒരേ പരുവത്തിൽ തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ടല്ലോ, ഈ കായ വറുത്തത് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ. എല്ലാവരും ഒന്ന് ചെയ്ത് ഈ ഒരു പ്രഥമം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 3 പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ പഴുപ്പില്ലാത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ശർക്കര കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നല്ല പഴുത്ത പഴം തന്നെയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. പഴമാണിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഏകദേശം 5 മുതൽ 6 അച്ചി വരെ ശർക്കര നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാം. അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിക്കാം ഇതിലേക്ക്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും എടുക്കുക. നമ്മൾ തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്തേക്കുന്നത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കാഷ്യൂനട്ടാണെങ്കിലും 1.5 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. അത് വറുത്ത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരച്ച ആ പഴം ഉണ്ടല്ലോ, പഴത്തിൻ്റെ ആ മിക്സ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ നെയ്യിൽ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മളിത് നെയ്യിൽ ചുമ്മാ ഒന്ന് വാട്ടിയെടുക്കുകയല്ല, നന്നായിട്ട് ഈ നെയ്യ് ഇതിലേക്ക് പിടിക്കണം. ഈ പഴത്തിലേക്ക് നല്ല പോലെ പിടിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇതിങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തെന്നി പോകുന്നുണ്ട്. ഈ തെന്നി പോകുന്ന പരുവത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ലെവലിലേക്ക് ഇത് എത്തണം. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഉരുക്കിയത് ഏകദേശം ഒരു 6 അച്ചോളം ശർക്കര ഉരുക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മൾ ഒഴിക്കേണ്ട, ഒരു 5 അച്ച് ശർക്കരന്റെ പാനി ഇതിലേക്ക് ഒഴിച്ചാൽ മതി. കാരണം ഈ പഴം നല്ല പഴുത്ത പഴമാണ്, അപ്പം അതിലേക്ക് അത്രയും മതി. അപ്പം ഇനി പഴുപ്പില്ലാത്ത പഴമാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചിലപ്പോൾ കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പം നോക്കിയിട്ട് അത് നിങ്ങൾ ചെയ്യുക. നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുന്ന പഴത്തിൻ്റെ ആ ഒരു മധുരം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് 6 അച്ചും 7 അച്ച് വരെയൊക്കെ ശർക്കര ഇതിലേക്ക് ഉരുക്കി ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 പാലാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒഴിച്ച 2 പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 2.5 കപ്പോളം 2 പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പാലിൽ കിടന്നിട്ട് ഈ ഒരു പഴം വറ്റി വരണം. വറ്റി വരാൻ നന്നായിട്ട് വറ്റല്ല, അതിൻ്റെ പരുവ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പരുവം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുന്നില്ല, ഇടക്കിടക്ക് അങ്ങോട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം വറ്റി വരുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചുക്കും അതുപോലെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പൊടി ചേർത്താൽ കൊടുത്താലും
മതി. ഏലക്ക ഇവിടെ പൊടി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏകദേശം ഒരു 3 ഏലക്കയും ചുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചുക്കിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചുക്കിൻ്റെ ഒക്കെ പൊടിയുടെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴാണ് ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഒന്നാം പാൽ ഞാൻ ഏകദേശം 2 കപ്പോളം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വറ്റി വന്ന് ഏകദേശം നല്ലൊരു പരുവാവുന്ന സമയത്താണ് ഒഴിക്കേണ്ടത്. അതല്ലെങ്കിൽ നല്ല ലൂസ് ടൈപ്പിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു പരുവ ഞാൻ കാണിച്ചു തന്നല്ലോ, ആ ഒരു പരുവത്തിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പായസം കറക്റ്റ് പരുവത്തിൽ കിട്ടും കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയാലോ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂണട്ടും അതുപോലെ തേങ്ങാ കൊത്തും ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് എനിക്ക് ഫ്രഷ് ആയിട്ട് നെയ്യ് ഒഴിക്കണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഈ ഒരു പായസം വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പഴം വെച്ചിട്ടാണ് ഈ ഒരു പായസം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ വീടുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് തവണ ഞാൻ ഈ ഒരു വോയിസ് മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ നമ്മൾ മലപ്പുറംകാരാണ്, നമുക്ക് യാ എന്ന വീട് പെട്ടെന്ന് അങ്ങോട്ട് നാവിലേക്ക് വരില്ല. അതെപ്പോഴും പറയുകയാണെങ്കിലും യാ യാ പയം നെല്ല് പയം നേ വരുള്ളൂ, പഴം നെല്ല് പയം നേ അങ്ങനെ വരുള്ളൂ. അതുപോലെ മഴ മയ അങ്ങനെ നമ്മൾ പറയുള്ളൂ. കാരണം അതങ്ങനെ ശീലിച്ചു പോകുന്നതാണ്, അത് നമുക്ക് നാവ് വഴങ്ങാത്തതുകൊണ്ടൊന്നുമല്ല, അത് ശീലിച്ചു പോകുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്പായസമാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ നെയ്പായസം. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ശർക്കര ഒന്ന് കുത്തിയിട്ട് വേണം അളന്നെടുക്കാൻ, എന്നാലാണ് അളവ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം. ഇത് നമുക്കവിടെ ഉരുക്കി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത അരി ചേർത്ത് കൊടുക്കാം. പായസത്തിൻ്റെ അരിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചോറ് വെക്കുന്ന മട്ട റൈസ് ഉപയോഗിക്കാം. 1/2 കപ്പാണ് അരി എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിൽ വന്ന് അപ്പം തന്നെ തുറക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ നിങ്ങൾ 1 വിസിൽ വെച്ചിട്ട് ഒന്നങ്ങനെ വെക്കുക കേട്ടോ. കാരണം ഈ നെയ്പായസത്തിന് അരി കൂടുതൽ വേവാൻ പാടില്ല, അത് പ്രത്യേകം പറയാണ്. ഈ ഒരു വേവിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്ത് കറുത്ത കളറിലുള്ള ശർക്കര തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ നെയ്പായസത്തിന് ആ ഒരു കടും കളർ വരുള്ളൂ കേട്ടോ. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത്. കാരണം ഇത് കൂടുതൽ ഇനി വേവാനില്ല, വേവാൻ പാടില്ല, അതാണ് ഇതിൻ്റെ കണക്ക്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാനും പാടില്ല. അങ്ങനെ വെള്ളം ചേർത്താൽ അരി കൂടുതൽ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ മൊത്തത്തിൽ 1 കപ്പോളം നെയ്യൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് അതുപോലെ ചിരവീട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഏതാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ കുരുവൊക്കെ ഉള്ള മുന്തിരി തന്നെയാണ് കേട്ടോ, ഉണക്ക മുന്തിരി. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് 4 തുളസിയുടെ ഇലയും അതുപോലെ ചെത്തിപ്പൂവ് എന്ന് പറയും. ചെത്തിപ്പൂവ് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, നമ്മളവിടെ തെച്ചി എന്നാണ് കേട്ടോ പറയാറ്. അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും വിളമ്പുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. അതിൻ്റെ കൂടെ നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്യുക. കാരണം ഈ ഒരു പാകത്തിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാൽ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ആകെ പാകത്തിന് തന്നെയാണ് നമുക്ക് നെയ്പായസം കിട്ടേണ്ടത്. നെയ്പായസം ഒരിക്കലും നമ്മൾ സാധാരണ പായസം കുടിക്കുന്ന പോലെ ഇങ്ങനെ ലൂസായിട്ടല്ല ഉണ്ടാവുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ നെയ്പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ ഇതേ നമ്മുടെ മാധവിക്കുട്ടി നമുക്ക് പരിചയപ്പെടുത്തി തന്ന അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടാറുള്ള നെയ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചിലവർ എള്ള് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, കറുത്ത എള്ള്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.